ശാനാദ്യം കാണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഞാൻ കലാമുളത്തിൽ ചേരുമ്പോൾ അദ്ദേഹം സീനിയർ അർത്ഥം അപ്പോൾ അങ്ങനെ ആണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അധ്യാപകനായിട്ട് വന്നു അപ്പോൾ അന്ന് മുതൽ ഞാൻ ഗോപിയേട്ടാന്ന് വിളിച്ച് പരിചയമായി പിന്നെ ഗോപി ഏറ്റാൻ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ വിളിച്ച് വിളിച്ച് പക്ഷേ ഇന്നുവരും എൻ്റെ ഗോപിയേട്ടനാണ് അനവധി സ്റ്റേജുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ മനപ്പൊരുത്തോടു കൂടി ഞാൻ ഉദ്ദേശിക്കുന്ന ആശാന് അതേ എനിക്കറിയാം അങ്ങനെ വളരെയധികം ഇപ്പൊ ആശാ എന്ന് വിളിക്കാൻ നാമ്പില് വരില്ല അത് വരരുത് അതല്ല ഒരു കാര്യം ഗോപേട്ടൻ തന്നെയാണ് അതിന്റെ സ്വാദ് അമുറുതാ മതി പീയുഷം അത് വ്യക്തിപരമായിട്ടും നിങ്ങൾ വളരെ അടുത്ത് ബന്ധമാണ് പുലർത്തുന്നതെന്ന് ഞങ്ങള് അരങ്ങത്ത് മാത്രമല്ല സുഹൃത്തുക്കളും അച്ഛ സഹോദര്യ സ്നേഹം നിലനിർത്തുന്നത് അല്ലാതെ തന്നെ ഞങ്ങള് അത്രച്ചാൽ ഒരു കുടുംബ സുഹൃത്തുക്കളും കുടുംബ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് പോരുന്നു അല്ലാതെ പിന്നെ അതേമാതിരി സ്നേഹിച്ചാണല്ലോ ഞാൻ കേട്ടിട്ട് നക്കിക്കൊല്ലും അങ്ങനെയുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഗോപിയാശാൻ അത് ഈ സാധാരണ ജനങ്ങൾക്ക് പോലും വളരെ രസകരമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ ചെറിയ കുട്ടികൾക്ക് പോലും അതായത് വെറും ഏത് ഏത് പ്രായക്കാരുടെയും ജനപ്രിയനായ നടനാണ് അദ്ദേഹം കേട്ടിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ പോലും രസിപ്പിക്കാൻ അനവധി കുട്ടികളെ പിന്നെ ആരാധകരുണ്ട് ഓ ഓവേട്ടനെന്ന് പറയാൻ മേഴ്ച്ചു ഇരിക്കും വേറെ ആരുമെന്നാലും അത്ര സ്വാഭാവികത കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ നാട്ടങ്ങളിലുണ്ട് ഉദാഹരണം വിജയനപഥ എന്ന പദം പാടുമ്പോൾ ആശാൻ അങ്ങനെ കിടന്നിട്ടാണ് കിടന്നിട്ടൊരു പോസ എല്ലാവരും സ്റ്റൂൾ നമ്മളെ കയറി നട്ട ആ ചിട്ടയിലാണ് അത് അതാണ് ആ നാടകീയ രംഗങ്ങൾ അതായത് ഞാൻ സ്വതവേ ഈ ഉചിതം ഏറ്റി ചുരുക്കി കൊണ്ടുവരും അത് അങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാനം ഇങ്ങനെയാണ് നൃത്തം ഇതൊന്നും കളരിച്ചിട്ടൊന്നും പെട്ടതല്ല അത് നല്ല ഏതായാലും കളരി പെട്ടതുമല്ല അപ്പോൾ ഇതിവിടെ നിർത്തുമ്പോൾ ഹൈദരാലി സ്വയം ആലോചിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ പറയാവേ അതായത് അന്യോന്യം പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ചെയ്യണം കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ നിർത്തി അതായത് ഈ ഊ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി അപ്പം അവർ പാകത്തിനാണ് എൻ്റെ കാണിക്കലും അപ്പോൾ ഈ ഊ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി നല്ല സദസ്സുമായിരുന്നു സ്വല സദസ്സായിരുന്നു അവിടെ ഭയങ്കര അപ്ലാസ് ഞാൻ നിർത്തിയേനെ എൻ്റെ കൈ നിർത്തിയാനല്ല അയാളുടെ പാട്ട് നിർത്തിയേനെ

ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കണം വിജന ബത്ത മഹതി വി നീ ഉണർന്നു വിജന ഭത്താം മഹദീ വി

ി പിന്നേ നീ ഉണർന്നു പിജന്ത്ര മഹതി വിഭിന്നേ നീ ഉണ്ണു ഇന്ദു വധന് വീണു ദോ ചെയ കദനേ ഇന്ദു വധനം വീണ ദോ ചെയ േ വീണതു ചെയ് കദനേ ഏതുവതന വീണതു ചെയ്യു കദനേ अवने अवन चंदो बंधु भवने चंदो अवने चंद बंधु भवने ചെന്നയ ഭീരു ഹവ ചായ ബന്ധു ഭവന ചെന്നായോ ഭീരു ഹവന ചൂ ചെന്നായോ ഭീരുവനേ ചെന്നയോ ബന്ധുഭവനേം ചെന്നായോ ഭീരു എന്ന് കാൺമൽ എന്ദു സമ്യ രുചി മുഖം ിൽ ദുസാമ്യ രുചി മുഖം എന്നു കാൺ്മിൽ ദുസാമ്യുചി മുഖം എന്നു കാൺ്മിൽ ദുസാമ്യുചി മുഖം എന്നു പുണ്മൻ മ്യ മുഡലകം എന്നു പൂൺമാൻ ഇന്ദ്രകമ്യ മുഡലകം എഴുതുന്നു പൂൺമാൻ ഇന്ദ്രകമ്യ മുഡലകം എഴുതുന്നു പൂൺമാൻ ഇന്ദ്രക്യ താങ്കളുടെ അഭിനയത്തെ കുറിച്ചൊന്നും വിലയിരുത്താൻ ഞാൻ ആരുമല്ല എങ്കിലും ഞങ്ങൾക്ക് എനിക്ക് എനിക്കും ഇവർക്കും എല്ലാവർക്കും ഒരു വളരെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു മുഹൂർത്തവും തന്നെയായിരിക്കും ഇത് വളരെ നിങ്ങൾ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ ഒരു അവസരം തന്നതിൽ ഗോപിയേട്ടനെ സംബന്ധിച്ച് ആ ചെറുപ്പം മുതൽ തന്നെ സൂപ്പർ സ്റ്റാറായി ഉണ്ടായിരുന്നു അന്നേ മുതൽ ജനങ്ങൾക്ക് വളരെ ഞാൻ പഠിക്കുന്ന കാലത്തന്നെ ധാരാളം കളി ഗോപിയേട്ടന് വേണ്ടിയിട്ട് പോലും ജൂനിയർ ട്രൂപ്പ് ഉണ്ടാക്കി കലാമണ്ണത്തിൽ സീനിയർ ട്രൂപ്പ് ജൂനിയർ ട്രൂപ്പ് അങ്ങനെയാണ് ട്രൂപ്പ് അതിൽ നിന്ന് വളരെയധികം ഇത് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു അന്നേ മുതൽ ഇപ്പോൾ കലാമുള്ള കൃഷ്ണനാരായെന്ന് പറഞ്ഞാൽ അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാലും ഗോപിയേട്ടൻ ഷൈൻ ചെയ്യുന്നു അങ്ങനൊരു കല കാലം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം ഹൈദരാലി ശ്രീ കലാമണ്ഡലം ഗോപി ഈ രണ്ട് മഹാരഥന്മാരുടെ സംഗമത്തിലൂടെ സമാഗമം അന്വർത്ഥമാവുകയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഥകളിയുടെ ആചാര്യനായ ഗോപി ആശാന്റെ കൂടെ ഈ ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഇത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ജീവിതത്തിലെ ഒരു നിമിഷം തന്നെയാണ് അങ്ങനെയാണ് ഈ സമാഗമം വളരെ ധന്യമാകുന്നതും അങ്ങേക്ക് നന്ദി നമസ്കാരം